പിന്നെ നമുക്ക് ഈ വണ്ടിക്ക് വരുന്നത് ഇപ്പൊ നിലവിൽ കമ്പനി വരുന്നത് 3 ഇയർ വാറന്റി ആണ് ബാറ്ററി, ബാക്കി എല്ലാ കാര്യങ്ങൾക്കും 3 ഇയർ ആണ് വാറന്റി വരുന്നത്. കിലോമീറ്റർ പറയുന്നുണ്ടോ? കിലോമീറ്റർ 150,000 കിലോമീറ്റർ. ഫ്രണ്ട് എൻഡ് ആയിട്ട് നമുക്ക് സബ്സിഡി ഒരു 80,000 നമുക്ക് കിട്ടും. സെൻട്രൽ ഗവൺമെന്റ് സ്കീം പ്രകാരമാണ്. ഇതാണ് ഇതിന്റെ ചാർജർ വരുന്നത്. നമുക്ക് നോർമൽ സോക്കറ്റ് വരുന്നു. ഇത് വണ്ടിയിൽ കണക്ട് ചെയ്യുന്ന സോക്കറ്റ് ഇതാണ്. ഇങ്ങനെയാണ് വരുന്നത്, സോക്കറ്റ് വരുന്നത്. നമ്മൾ ഓൺ ആക്കി, ഇപ്പൊ കീ ഓൺ ആക്കി. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്ന ആപ്പയുടെ ഒരു ഇലക്ട്രിക് വാഹനമാണ്, ഗുഡ്സ് വാഹനമാണ്. ഈ വാഹനം ഇറങ്ങിയിട്ട് ഏകദേശം 1 ഇയർ ആയിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് തന്നെ ബാൾട്ടിയിൽ കുറച്ച് വ്യത്യാസമൊക്കെ വരുത്തിക്കൊണ്ടാണ് ഈ വാഹനം പുതിയതായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ വാഹനത്തിന്റെ വിശേഷങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തൊടുപുഴയുള്ള PRG ഷോറൂമിലാണ്. അപ്പോൾ നമ്മളോപ്പം ചെയ്യുന്നത് വൈസ്ബോയാണ്. വൈസ്ബോയെ നമ്മുടെ ചാനലിലേക്ക് വെൽക്കം ചെയ്യാം. അപ്പം നമ്മുടെ ഈ വാഹനം ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 1 ഇയർ മേലായിരുന്നു. ഈ വാഹനം ഇറങ്ങിയിട്ട് ഏകദേശം 1 ഇയർ ആയെങ്കിലും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയി തുടങ്ങിയിട്ട് ഒരു 6 മാസത്തിന് മേലെയായി. ആറ് മാസം മേലെയായി നമുക്ക് ഇത് വന്നു. അപ്പൊ നമുക്ക് വണ്ടി വന്നു തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ വന്നിട്ടുള്ളൂ തൊടുപുഴയിലേക്ക്. തൊടുപുഴ ഏരിയയിൽ ഇത് നമുക്ക് പഴയ മോഡലിനെ പക്ഷേ ഇപ്പൊ പുതിയ മോഡലിലേക്ക് വന്നപ്പോ ഇതിൽ ആദ്യം വന്നത് നമുക്ക് സ്വാപ്പബിൾ ബാറ്ററി എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ്. അത് നമുക്ക് മേജർ ആയിട്ടുള്ള ഈ സിറ്റി പർപ്പസുകളാണ് കൂടുതലായിട്ട് ഓടിക്കൊണ്ടിരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ നിലവിലിരിക്കുന്ന ബാറ്ററി നമ്മൾ ചാർജിങ് സ്റ്റേഷനിൽ വെക്കുന്നു. എന്നിട്ട് അവിടെ നമ്മൾ വേറെ ബാറ്ററി എടുത്ത് ചാർജ് ചെയ്യുന്നു. ആ ചാർജിങ്ങിന്റെ ഒരു കാർഡ് വെച്ച് നമ്മളെ മിനിമലായ എമൗണ്ട് നമ്മളവിടെ പേ ചെയ്യുന്നു. ആ ഒരു കോൺസെപ്റ്റ് ആണ്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ലിമിറ്റഡ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന എല്ലായിടത്തും ഈ നമ്മുടെ സ്വാപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടണമെന്ന് നമുക്ക് നിർബന്ധമില്ല. അങ്ങനെ ഒരുപാട് ബാക്ക്ഡ്രോപ്പുകളുണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ബാറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ബാറ്ററി നമ്മളവിടെ വെച്ചിട്ട് വരുന്ന ബാറ്ററിക്ക് ഇപ്പൊ എത്ര പഴക്കം ഉണ്ടാവും. ഇനി നമ്മുടെ ബാറ്ററിയുടെ അത്ര ലൈഫ് അതിന് കിട്ടണം. ഇതൊന്നും അതിൻ്റെ അത് നിർബന്ധം നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. കാര്യം ചിലപ്പോൾ കിലോമീറ്റർ റേഞ്ച് കാണിക്കും, ചിലപ്പോൾ നമുക്ക് അറിയുമ്പോൾ കിലോമീറ്ററിലേക്ക് നമുക്ക് ഓടിച്ചെത്താൻ പറ്റിയില്ല. അങ്ങനെ കുറെ ഇത് വരും. അപ്പൊ അതുകൊണ്ടാണ് ഇവരിപ്പോ നമുക്ക് പുതിയതായിട്ട് ഫിക്സഡ് ബാറ്ററി നമുക്ക് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് മാർക്കറ്റിലുള്ള എല്ലാം ഫിക്സഡ് ബാറ്ററി തന്നെയാണ്. എല്ലാവരും നേരത്തെ ഇറക്കിയവരാണെങ്കിലും എല്ലാവരും ഫിക്സഡ് ബാറ്ററി തന്നെയാണ് ഇറക്കുന്നത്. നമുക്ക് വണ്ടിയുടെ ബോഡിയുടെ കാര്യത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ? ഇതില് നമ്മുടെ ആപ്പയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സാധാ ഡീസൽ വണ്ടിക്ക് വരുന്ന സെയിം ബോഡി സെയിം ചേസുമാണ് നമുക്ക് ഈ വണ്ടിയിൽ വന്നിരിക്കുന്നത്. പിന്നെ വേറെ കുറെ മേജർ മാറ്റങ്ങൾ ഇതിനകത്ത് വരുത്തിയിട്ടുണ്ട്. ടയർ അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ നമുക്ക് പിന്നീട് പരിചയപ്പെടാം. നമുക്ക് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ക്യൂട്ട് ലുക്കാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫെയറിംഗ് കാര്യങ്ങളെല്ലാം ഇത് ഇവിക്ക് വേണ്ടി മാത്രം വരുന്നത്. പക്ഷേ നമ്മളൊരു ഗുഡ്സ് വണ്ടി ആണെങ്കിൽ പോലും നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഒതുങ്ങിയ ഒരു നല്ലൊരു ഒതുങ്ങിയ ഫീലും ആണ്. വണ്ടി കാണാൻ നല്ല ക്യൂട്ട് ലുക്കുമാണ് വന്നിരിക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഭംഗിയുള്ള ഇലക്ട്രിക് വണ്ടി വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിതുവരെ കണ്ടിട്ടില്ല. നമുക്ക് ലൈറ്റ് ഒക്കെ വരുന്നത് ഹാലജൻ ലൈറ്റ് തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ലൈറ്റ് ഇൻഡിക്കേറ്റർ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് ബേസിക്കലി 2 ബാറ്ററി വരുന്നുണ്ട്. ഒന്ന് നമ്മുടെ മെയിൻ ബാറ്ററി ഉണ്ട്, 8 കിലോവാട്ട് ബാറ്ററി വരുന്നുണ്ട്. അതിലാണ് നമ്മുടെ റണ്ണിങ് കാര്യങ്ങളെല്ലാം മെയിൻ മേജർ ഇതിലെ മേജർ കാര്യങ്ങളെല്ലാം നമ്മുടെ മെയിൻ ബാറ്ററിയിലാണ് വരുന്നത്. ബാക്കി ഹെഡ്ലൈറ്റ്, ടെയിൽ ലാമ്പ് അങ്ങനത്തെ ബാക്കിയുള്ള ചെറിയ ചെറിയ ഇതിനു വേണ്ടി നമുക്ക് സെപ്പറേറ്റ് ഒരു ഓക്സിലറി ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 12 വോൾട്ടിന് അഡീഷണൽ ആയിട്ട് നമുക്ക് ക്യാബിനിൽ തന്നെയാണ് ചെറിയ ബാറ്ററി കൊടുത്തിരിക്കുന്നത്. മറഫിന്റെ സ്റ്റീൽ മാസ്റ്റർ എന്ന് പറഞ്ഞ M154 എന്ന് പറഞ്ഞ ഒരു മോഡൽ ടയറാണ്. ബേസിക്കലി നമുക്ക് EV വണ്ടികൾക്കെല്ലാം വരുന്നത് ട്യൂബ്ലെസ് ആണ് വരുന്നത്. ട്യൂബ്ലെസ് തന്നെ ടയറാണ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ സാധാ വണ്ടികൾക്കും ഇപ്പോൾ വരുന്ന വണ്ടികൾക്കെല്ലാം നമുക്കൊരു ട്യൂബ്ലെസ് തന്നെയാണ്. എല്ലാ വണ്ടിക്കും സാധാ ഡീസൽ പാക്സിനും വരുന്ന ട്യൂബ്ലെസ് തന്നെയാണ്. പിന്നെ നമുക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഗ്രാഫിക്സ് വ്യത്യാസമുണ്ട്. ആപ്പേ FX Max എന്ന് പറഞ്ഞ ഒരു വേരിയന്റ് ആണ്. ഒരു ഇതില് നമുക്ക് 2 ഓപ്ഷൻ അവൈലബിൾ ആണ് വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും സാധാരണ നമ്മുടെ നോർമൽ ടെക്കിന്റെ ആവശ്യമില്ല. ചിലവർക്ക് ചിലപ്പോൾ ഡെലിവറി വാൻ ആക്കാനോ അല്ലെങ്കിൽ ഗുഡ്സ് കവേർഡ് ബോഡി അങ്ങനെ പല പർപ്പസുകളുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ചേസ് മാത്രമായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി ഉള്ളി മാത്രം, ബാക്കിലെ ബോഡി ഉണ്ടാവില്ല. നമുക്ക് സെപ്പറേറ്റ് നമുക്ക് ഓതറൈസ്ഡ് ബിൽഡേഴ്സ് ആരാണോ നമുക്ക് അവിടുന്ന് നമുക്ക് ബിൽഡ് ചെയ്യാനുള്ള ഓതറൈസേഷൻ ലെറ്റർ നമുക്ക് കമ്പനിയിൽ നിന്ന് മേടിച്ചതിന് ശേഷം നമുക്ക് അവിടെ കൊണ്ട് ബിൽഡ് ചെയ്ത് RTO കൊടുത്ത് നമുക്കത് എൻഡോസ് ചെയ്ത് എടുക്കാൻ സാധിക്കും. അത് എല്ലാ വണ്ടികൾക്കും സാധാരണ പിക്കപ്പ് അങ്ങനത്തെ നമ്മൾ എല്ലാ വണ്ടികൾക്കും ചെയ്യുന്ന കാര്യമാണ്. നമുക്ക് ഇൻ കേസ് നമുക്ക് നമ്മുടെ പർപ്പസ് ഇതല്ല എന്നുണ്ടെങ്കിൽ ബോഡിയുള്ള മോഡൽ നമ്മൾ സെലക്ട് ചെയ്യണമെന്നില്ല. അപ്പൊ നമുക്ക് ബോഡി ഇല്ലാത്ത മോഡലിലേക്ക് നമുക്ക് മാറി എടുക്കാൻ പറ്റും. നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആണ്. ഈ നമ്മുടെ EV വണ്ടിയുടെ ഒരു സ്പെക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏറ്റവും കൂടിയ ഡെക് സൈസ് ഈ വണ്ടിക്ക് 6 ഫീറ്റ് വരുന്നുണ്ട്. ഇപ്പൊ നിലവിൽ നമ്മുടെ ഈ
അകത്തെ ബോഡിയുടെ സൈസ് 6x5 ആണ്. ഇതിന്റെ വരുന്നത്, ഇതിന്റെ 6x5 ഈ വി മോഡലിന് ഒറ്റ ഡെക് സൈസേ ഉള്ളൂ. 6 ഫീറ്റ് ആണ് ഡെക് സൈസ് വരുന്നത്, 6x5 ആണ് വരുന്നത്. പിന്നെ നമുക്ക് പറഞ്ഞ ആ ഒരു ഗ്രാഫിക്സ് സൈഡിലേക്ക് കയറി വന്നിട്ടുണ്ട്, ഗ്രാഫിക്സ് സൈഡിലേക്ക് വീണ്ടും കയറി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് നമുക്ക് ഇതിന്റെ ഓപ്പണിങ് നമുക്കിപ്പോ ബാറ്ററി ഈ ഒരു പോർഷനിലാണ് വരുന്നത്, ഇവിടെയായിട്ട് താഴെയായിട്ടാണ് ബാറ്ററി വരുന്നത്. ബാറ്ററി താഴെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ മേളിൽ നിന്ന് ടോ ഹുക്ക് ചെയ്താണ് ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത്. നമുക്ക് ബാറ്ററി റിലേറ്റഡ് എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് അഴിക്കാനായിട്ട് ബോഡി നമ്മൾ ഇത് ഡമ്മി അല്ല, നമുക്ക് ഇതിന്റെ താഴെ മോട്ടർ ഉണ്ട്, നമുക്ക് മോട്ടോർ കാണാൻ പറ്റും. താഴെ വരുന്നതാണ് മോട്ടോർ. മോട്ടോർ നമുക്ക് വരുന്നത് ഇ വി വെഹിക്കിൾസിന് വരുമ്പോ അല്ല, നമ്മുടെ കാർഗോ വെഹിക്കിൾസിന് വരുമ്പോൾ 9.5 ഡിസി മോട്ടോർ ആണ് വരുന്നത്. അത് പാസഞ്ചറിലേക്ക് വരുമ്പോൾ 5.5 വരുന്നുള്ളൂ. അത് നമുക്ക് പാസഞ്ചർ പോകാൻ നമുക്ക് പറയാം. നമുക്ക് ഈ വണ്ടിയിൽ വരുന്നത് 9.5 ഡിസി മോട്ടോർ ആണ്, 8 kW ബാറ്ററി വരുന്നത്. ഇത് ഇതിന്റെ കൺട്രോളർ ആണ്. നിലവിൽ ഇസിയു നമ്മുടെ വണ്ടിയുടെ ക്യാബിന്റെ അകത്താണ് ഇരിക്കുന്നത്. അപ്പൊ ഇസിയു എന്നുള്ള പവർ വരുന്നത്, ഇസിയു എന്നുള്ള കമാൻഡ് വരുന്നത് ഈ കൺട്രോളറിൽ വന്നിട്ട് ഈ കൺട്രോളർ ആണ് ഇത് എല്ലാ വീൽസിലേക്കും മോട്ടറിലേക്കും എങ്ങനെയാണ് ഡിസ്പ്ലേസ് ചെയ്ത് കൊടുക്കുന്നത് തീരുമാനിക്കേണ്ടത്. അപ്പൊ ഈ കൺട്രോളർ യൂണിറ്റ് ഇതിന്റെ ഒരു മെയിൻ ഘടകം തന്നെയാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇവിടെ പെട്ടെന്ന് ഇത് അങ്ങനെ പെട്ടെന്ന് ഡാമേജ് സേഫ് ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ബോഡി ക്വാളിറ്റിയുടെ ഒന്നും ബോഡി ക്വാളിറ്റി നമ്മുടെ പഴയ നമ്മുടെ സാധാ ആപ്പയുടെ തന്നെ ബോഡി ക്വാളിറ്റി ബോഡി തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ബോഡിയുടെ കാര്യത്തിൽ ക്വാളിറ്റിയിൽ ഒരു തർക്കം വരുന്നില്ല. നമുക്ക് ബാക്കി ഡോർ ഓപ്പൺ, ബാക്കി ഡോർ നമുക്ക് സാധാ ഇതുപോലെ നമുക്ക് ഓപ്പൺ ചെയ്യാം. സാധാരണ വണ്ടികൾ നമ്മൾ ഒരു സൂപ്പർ സ്ട്രക്ചർ ഒരു നമ്മൾ ഇതിന്റെ മേളിലൊരു ഇത് ഫിറ്റ് ചെയ്യാറുണ്ട്. അതിനുശേഷം ഈ ബാക്ക് ഡോർ മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് 4 സൈഡും ഡെക്ക് നമുക്ക് 4 ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും അല്ലേ. പിന്നെ സ്റ്റെയിൻ ലാമ്പ് യൂണിറ്റ് കാര്യങ്ങളെല്ലാം നമ്മുടെ സാധാ നോർമൽ ആയിട്ട് നോർമൽ നോർമൽ വണ്ടിയുടെ സെയിം രീതി തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നും അതിലില്ല. അപ്പൊ ഇതിന്റെ എത്രയാണ് ബ്രോ ഇതിന്റെ ലോഡിംഗ് കപ്പാസിറ്റി എത്രയാണ്? നമുക്ക് ഇതിന്റെ ലോഡിംഗ് കപ്പാസിറ്റി വരുന്നത് കമ്പനി പറയുന്നത് 494 kg ആണ്, 494 kg. ഏകദേശം 500 kg ആണ് നമുക്ക് ഇതിനകത്ത് പേലോഡ് കമ്പനി പറയുന്നുള്ളൂ. കമ്പനി പറയുന്ന ഏകദേശം വണ്ടിക്കും ഏകദേശം ഒരു 495 kg വെയിറ്റ് ഉണ്ട്. 975 ആണ് ടോട്ടൽ GVW വരുന്നത്. നമ്മൾ സാധാ വണ്ടിക്ക് ഏകദേശം കുറച്ച് ഏകദേശം ഈ ഒരു റേഞ്ച് ഒക്കെ തന്നെയാണ് GVW വരുന്നത്. അപ്പൊ ഈ ഗുഡ്സ് വാഹനം ആയതുകൊണ്ട് തന്നെ പലർക്കും ഉള്ള ഡൗട്ട് എന്തായാലും ഉണ്ടാവും. ഇപ്പൊ റേഞ്ച് ഇത്ര വണ്ടിക്ക് ഇത്ര വെയിറ്റ് വരുന്നുണ്ട്, നമുക്ക് ലോഡിംഗ് കപ്പാസിറ്റി ഇത്ര പറയുന്നുണ്ട്. അപ്പൊ എത്രയാണ് ഇതിന്റെ ഒരു റേഞ്ച് പറയുന്നത്? ഏറെ സർട്ടിഫൈഡ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 120 km ആണ് ഈ വണ്ടിക്ക്. അപ്പൊ 115 ± 5 ഒരു 110 to 120 ഇടയ്ക്ക് വരെ നമുക്ക് എന്തായാലും നോർമൽ കണ്ടീഷനിൽ നമുക്ക് ഈ 500 kg വെച്ച് നമുക്ക് ഓടിച്ചാൽ വണ്ടിക്ക് നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ നോർമൽ നമ്മുടെ പ്ലെയിൻ റോഡുകൾ കാര്യങ്ങൾ. പിന്നെ അതേസമയം ഇതിന് ഒരു അഡീഷണൽ ആയിട്ട് ഫോർവേഡ് റിവേഴ്സിന് പുറമെ ഒരു ബൂസ്റ്റ് മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടെ ഉണ്ട്. അപ്പൊ അതിൽ നമുക്ക് ടോർക്ക് കൂടുതൽ കിട്ടും. അപ്പൊ ആ മോഡിൽ നമുക്ക് നമ്മൾ ഇത്ര നേരം യൂസ് ചെയ്യുന്നു അതനുസരിച്ചുള്ള മൈലേജ് വേരിയേഷൻ വരാൻ സാധ്യതയുണ്ട്. ടയർ 3 ഒരേ പാറ്റേൺ ഒരേ മാനുഫാക്ചറിംഗ് ടയർ തന്നെയാണ്. സൈഡിലാണ് വരുന്നത്. ക്യാബിനാണെങ്കിലും നമ്മുടെ ഈ ഇവി ആണെങ്കിൽ കൂടിയും നമ്മുടെ ഡീസലിന്റെ സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത്. കുറച്ച് ഫെയറിംഗിൽ സീറ്റിന്റെ കുറച്ച് ഫെയറിംഗ് അങ്ങനത്തെ കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമാണ് വരുന്നുള്ളൂ. സീറ്റിന് കുറച്ച് വലിപ്പക്കുറവ് വന്നിട്ടുണ്ടോ? ഇല്ല, വലിപ്പം സെയിം തന്നെയാണ്. സീറ്റിന് കുറച്ച് ഫെയറിംഗ് വന്നിട്ടുണ്ട്, ഒരു ഈ ബ്ലൂ ലൈൻ കാര്യങ്ങളൊക്കെ ഒരു ഫെയറിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് മാത്രമാണ് ക്യാബിനിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഉള്ള വ്യത്യാസം. പിന്നെ നമ്മുടെ സാധാ വണ്ടിക്കാണെങ്കിൽ ഇവിടെ നമ്മുടെ 55 volt 55 Ah വലിയ ബാറ്ററിയാണ് വരുന്നത്. ഇത് നമുക്ക് ഈ ലൈറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സെക്കൻഡറി ഓക്സിലറി ബാറ്ററിയാണ്. 12 volt തന്നെയാണ് വരുന്നത്. 12 volt തന്നെയാണ്. പിന്നെ നമുക്ക് ഇതിൽ വരുന്നത് ഇതാണ് ഇതിന്റെ ECU വരുന്നത്. ഇത് ഈ ECU എന്നാണ് നമ്മുടെ ബാക്കിലെ കൺട്രോളർ യൂണിറ്റിലേക്ക് ഡാറ്റ പോകുന്നത്. ആ ഈ ECU എങ്ങനെ സപ്ലൈ ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും ബാക്കിലെ കൺട്രോളർ മോട്ടറിനും നമ്മുടെ ടയറിലേക്കുള്ള പവറും പ്ലേസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതില് മേജർ ആയിട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു നോബുണ്ട്. ഇതിൽ നമുക്ക് റിവേഴ്സ്, ന്യൂട്രൽ, ഫോർവേഡ്, പിന്നെ ബൂസ്റ്റ് മോഡ്. മൊത്തം 3 മോഡാണ്. 2 മോഡാണ്. ന്യൂട്രൽ കൂടാണ്ട് നമുക്ക് 3 മോഡാണ് വരുന്നത്.
ബൂസ്റ്റിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് റേഞ്ചിന്റെ കാര്യത്തിൽ എന്തായാലും കുറച്ച് ബൂസ്റ്റിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ റേഞ്ച് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് നോർമൽ കണ്ടീഷനിൽ നമുക്ക് ബൂസ്റ്റിന്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് ഒരു 45 കിലോമീറ്റർ സ്പീഡ് വരെ നമുക്ക് നോർമൽ നമ്മുടെ നോർമൽ ഫോർവേഡ് മോഡൽ വണ്ടി പോകുന്നതായിരിക്കും. പിന്നെ ബൂസ്റ്റ് ആയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 50 മുതൽ 53-55 വരെ മാക്സിമം റേഞ്ച് പറയുന്നത്, മാക്സിമം സ്പീഡ് കിലോമീറ്റർ പറയുന്നത് കിലോമീറ്റർ സ്പീഡ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ബൂസ്റ്റ് കൂടുതൽ നമുക്ക് കയറ്റങ്ങൾ വരുമ്പോഴും അങ്ങനെയൊക്കെ കയറ്റങ്ങൾ അങ്ങനത്തെ പർപ്പസ് ഫുള്ളി മാത്രമാണ് നമുക്ക് ബൂസ്റ്റ് ഇടേണ്ട ആവശ്യം വരുന്നുള്ളൂ അല്ലേ. അപ്പൊ പിന്നെ നമുക്ക് എടുത്തു പറയുന്ന മീറ്റർ കൺസോളിലേക്ക് പിന്നെ നമുക്ക് ഇതിന്റെ അകത്ത് വരുന്ന മീറ്റർ കൺസോൾ കാര്യങ്ങളാണ് നമ്മൾ ഓൺ ആക്കി ഇപ്പൊ കീ ഓൺ ആക്കി ഒരു ബ്ലൂ കളർ ഷെയ്ഡിലാണ് വന്നത്, ബ്ലൂ കളർ ഷെയ്ഡിലാണ് വരുന്നേക്കുന്നത്. പിന്നെ ഒരു പ്രത്യേക ഒരു ഡിസൈൻ ഒക്കെ ഉണ്ട്, അപ്പൊ ഇലക്ട്രിക് പിയാജിയോ. പിന്നെ നമുക്ക് ബാറ്ററി പെർസെന്റേജ് വരുന്നതാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന, നമ്മുടെ സാധാരണ വണ്ടികളുടെ ഫ്യൂലൊക്കെ കാണുന്ന ആ ഒരു പാറ്റേണിലാണ് ബാറ്ററി പെർസെന്റേജ് വന്നിരിക്കുന്നത്. പിന്നെ സ്പീഡോമീറ്റർ, പിന്നെ നമുക്ക് ട്രിപ്പ് മീറ്റർ ഉണ്ട്. നോർമൽ ആയിട്ട് വരുന്ന എല്ലാ ഫെസിലിറ്റീസും കാണിക്കുന്നുണ്ട്. ട്രിപ്പ് 1, ട്രിപ്പ് ബി, ട്രിപ്പ് എ, ട്രിപ്പ് ബി, പിന്നെ നമുക്ക് നോർമൽ ഓടോ ഇത്രയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഒരു എന്തെങ്കിലും ഇൻ കേസ് ഓവർ ഹീറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഹീറ്റ് സിമ്പിൾ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം പ്രവർത്തനങ്ങൾ ഷോപ്പിനായിട്ട് ഒരു എമർജൻസി സ്വിച്ച് ഉണ്ട്, ഇവിടെയാണ് വരുന്നത്. നമുക്ക് എമർജൻസി സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രിക്കൽ പാർട്സുകൾ ഒന്നും പിന്നെ നമുക്ക് ഇതിൽ വർക്കാവുന്ന ഇതില്ല, എല്ലാം അവിടെ നിൽക്കുന്നതായിരിക്കും. പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ സാധാ നമ്മുടെ ഫോണ് ബാക്കി എല്ലാ കാര്യങ്ങളും ലൈറ്റ് സ്വിച്ച്, നമ്മുടെ ബാറ്ററി, ഹെഡ്ലൈറ്റ്, ഹസാർഡ്, അതെല്ലാം നമ്മുടെ പഴയ സാധാ അപ്പയുടെ സെയിം പാറ്റേൺ തന്നെയാണ്. ഡാഷ്ബോർഡ് ആണെങ്കിൽ ഒരു ബ്ലൂയിഷ് കളറാണ്, അത് ഈ കളറിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്കൊരു 12 വോൾട്ട് ചാർജർ ഉണ്ട്, ഇടാൻ വേണ്ടി ഒരു ചെറിയ ഓപ്ഷൻ നമുക്ക് ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് ഡാഷ്ബോർഡും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്, അതെല്ലാം പഴയ വണ്ടി സെയിം തന്നെ. പിന്നെ നമുക്ക് ഇവിടെ നോർമലി ഇപ്പൊ ഞാനിപ്പോ ഇത് ന്യൂട്രലാണ് കിടക്കുന്നത്, ഫോർവേഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻഡിക്കേഷൻ നമുക്ക് നമ്മൾ ഏത് മോഡിലാണ് എന്നുള്ള ഇൻഡിക്കേഷൻ നമുക്കിവിടെ തെളിഞ്ഞു കിട്ടും, ഏത് മോഡലാന്നുള്ള ഇൻഡിക്കേഷൻ കിട്ടും. ഇനിയിപ്പോ നമ്മൾ ബൂസ്റ്റ് ആക്കുവാണെങ്കിൽ ബൂസ്റ്റിലേക്ക് അത് മാറും. ഇനിയിപ്പോ ഇൻ കേസ് നമ്മളത് റിവേഴ്സിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ റിവേഴ്സ് വരും. പിന്നെ അതുപോലെ തന്നെ ഡിം ബ്രൈറ്റ് ഇൻഡിക്കേഷൻ, പിന്നെ ഈ കീയുടെ തൊട്ട് മേളിൽ ഒരു ബാറ്ററിയുടെ ഒരു ഒരു ഇൻഡിക്കേഷൻ ഉണ്ട്, അത് നമ്മുടെ ബാറ്ററി റീജനറേഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു അർക്കത്തിൽ പോവാണ്, നമുക്ക് ത്രോട്ടിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ത്രോട്ടിൽ കൊടുക്കേണ്ട ആവശ്യം വന്നില്ലെങ്കിൽ നമുക്ക് ആ വണ്ടി തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഓടുന്ന ഫ്രിക്ഷനിലൂടെ ബാറ്ററി രണ്ടാമത് ചാർജ് കയറും. നമ്മുടെ രണ്ട് വണ്ടികൾക്കും ആ ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്ക് ഇത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി ശരിക്കും നമുക്ക് ഈ പറഞ്ഞ ഫിഗറിനേക്കാൾ കൂടുതലുള്ള മൈലേജ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ഒരു ഡ്രൈവിംഗ് പാറ്റേൺ ഈ മൈലേജിനെ ശരിക്കും ബാധിക്കും. നമ്മളൊരു നോർമൽ രീതിയിൽ ഒരുപാട് ത്രോട്ടിൽ കൊടുക്കാണ്ട് ഗ്രാജുവലി പയ്യെ പയ്യെ നമ്മൾ ത്രോട്ടിൽ കൊടുത്ത് ഓടിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് റേഞ്ച് മാക്സിമം കിട്ടും. പിന്നെ നമുക്ക് ഈ വണ്ടിക്ക് വരുന്നത് ഇപ്പൊ നിലവിൽ കമ്പനി വരുന്നത് 3-year warranty ആണ്, ബാറ്ററി ബാക്കി എല്ലാ കാര്യങ്ങൾക്കും 3-year ആണ് വാറന്റി വരുന്നത്. കിലോമീറ്റർ പറയുന്നുണ്ടോ? കിലോമീറ്റർ 150,000 കിലോമീറ്റർ, 150,000 കിലോമീറ്റർ. നമുക്ക് വാറന്റി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ? വാറന്റി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പൊ നിലവിൽ അവൈലബിൾ ആണ്, ഏകദേശം 6,000 rupees അടുത്ത് കോസ്റ്റ് വരുന്നുണ്ട്. നമുക്ക് 5-year അപ്ഗ്രേഡ് ചെയ്യാം. ഫൈവ് ഇയറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ്സ് വണ്ടികൾ പൊതുവെ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ കിലോമീറ്ററിലേക്ക് 3 വർഷം കൊണ്ട് എത്താറില്ല സാധാരണഗതി. ഓടുന്നവരുണ്ട്, പക്ഷെ ഒരു 80% അത്രയും കിലോമീറ്ററിലേക്ക് ഈ 3 വർഷം കൊണ്ട് 150,000 kilometers ആ റേഞ്ചിലേക്ക് വരുന്നവരല്ല. പിന്നെ കമ്പനി പറയുന്നത് 1200 cycles ഈ 150,000 kilometers അല്ലെങ്കിൽ 1200 cycles ആണ് ചാർജിംഗ് ആയിട്ട് ഇതിന്റെ ഇത് പറയുന്നത്. വാറന്റി ആയിട്ട് പറയുന്നു. പിന്നെ ഇപ്പൊ ഈ സ്പീഡോമീറ്റർ കൂടാണ്ട് വണ്ടിയുടെ അകത്ത് ആ യൂണിറ്റില് ഈ വണ്ടി എത്ര കിലോമീറ്റർ ഓടുന്നുണ്ടെന്ന് റെക്കോർഡ് വേറെ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിൽ മാനിപ്പുലേഷനോ കാര്യങ്ങളോ ഒന്നും നടക്കില്ല, ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഓഡോമീറ്ററിന് പുറമെ അകത്ത് ഈ സാധനം നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ചാർജിങ് സൈക്കിള്, ഇപ്പൊ നമ്മൾ ചിലപ്പോ നമുക്ക് നമ്മൾ എത്ര തവണ ചാർജ് ചെയ്തു എന്നുള്ളത് അതവിടെ കൗണ്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു 50% ആയ സമയത്ത് നമ്മൾ 100 ആക്കുവാണെങ്കിൽ ഹാഫ് സൈക്കിൾ ആയിട്ട് അത് കൂട്ടും. അതുപോലെ തന്നെ ഒരു ബിലോ 20 താഴെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പിന്നെ 100 വരുമ്പോൾ അത് ഫുൾ സൈക്കിൾ ആയിട്ട് കൂട്ടും. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഇതിനകത്ത് നമുക്ക്
ഈ ബൂസ്റ്റ് മോഡ് 15% ബാറ്ററി ചാർജിന് താഴെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവേറ്റ് ആവില്ല, പിന്നെ നമുക്ക് നോർമൽ മോഡിന് മാത്രമേ ഓടിക്കാൻ പറ്റൂ. ഓക്കെ, അപ്പം പല വണ്ടികളും അല്ലെങ്കിൽ ഇവിലൊക്കെ കണ്ടിട്ടാണ് നമുക്ക് അല്ലെങ്കിൽ 20% അല്ലെങ്കിൽ 10% ചാർജ് ബാലൻസ് ഉള്ളതെങ്കിൽ വാഹനം ഇത്ര കിലോമീറ്റർ കൂടുതൽ വണ്ടി പോകത്തില്ല. അപ്പൊ ആ ഒരു അങ്ങനെ തന്നെയാണ് വരുന്നത് അല്ലെ. ഓക്കെ, അതുപോലെ പിന്നെ നമുക്ക് ഹാൻഡ് ബ്രേക്ക് ഒക്കെ വരുന്ന നോർമൽ ഹാൻഡ് ബ്രേക്ക് എല്ലാം സാധാരണ നമ്മള് സാധാരണ നമ്മൾ കാണുന്ന സെയിം പാറ്റേൺ ഹാൻഡ് ബ്രേക്ക് തന്നെയാണ് വരുന്നത്. ബാക്കി ബ്രേക്ക് കാര്യങ്ങളെല്ലാം നമ്മുടെ പഴയ സാധാ ആപ്പയിൽ വരുന്ന സെയിം ഇത് തന്നെയാണ് ഇതിൽ വരുന്നത് അല്ലേ. നമ്മൾ ബാറ്ററിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉറപ്പ് എനിക്ക് അറിയേണ്ടത് ചാർജിങ്ങിന്റെ ടൈമാണ്. അപ്പൊ എങ്ങനെയാണ് ചാർജിങ് നിലവില് കമ്പനി പറയുന്നത് 4 മണിക്കൂർ 50 മിനിറ്റ് ആണ് 0 to 100 ആവാൻ വേണ്ടി, 0 to 100 ഫുൾ ചാർജ് ആവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൈം. നമുക്ക് നിലവിൽ നോർമൽ ചാർജിങ് മാത്രമാണ് അവൈലബിൾ ഉള്ളൂ, ഫാസ്റ്റ് ചാർജിങ് അവൈലബിൾ ആയിട്ടില്ല നിലവിൽ കമ്പനി അതിന്റെ പറഞ്ഞിട്ടില്ല. ഓക്കെ, നമ്മുടെ അപ്പോൾ ചാർജിങ്ങിന്റെ പോർട്ട് വരുന്നത് എവിടെ? നമുക്ക് ചാർജിങ്ങിന്റെ പോർട്ട് വരുന്നത് എവിടെയാണ്? സൈഡിലായിട്ടാണ് വരുന്നത്. സൈഡിലായിട്ടാണ് വരുന്നത്. ഇതാണ് അതിന്റെ പിൻ വരുന്നത്. നമുക്ക് കാറിന്റെ ഒക്കെ സെഗ്മെന്റ് പോലത്തെ ചാർജർ അല്ല, നമുക്ക് ഇതിന്റെ ചാർജർ തന്നെ യൂസ് ചെയ്താണ് ഇത് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മള് KCB ആണെങ്കിൽ പോസ്റ്റിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മുടെ പവർ അഡാപ്റ്റർ പവർ പ്ലഗ് കുത്തി ചാർജ് ചെയ്യുന്ന ടൈപ്പ് ചാർജർ ആണ് വരുന്നത് അല്ലേ. റൗണ്ട് ഷേപ്പിലാണ് ചാർജറിന്റെ ഒരു പിൻ വരുന്നത്. ഇതിന്റെ ഒരു ലെങ്ത് ഒരു സ്ക്വയർ ഷേപ്പാണ് വരുന്നത്. സ്റ്റെപ്പിനി സൈഡിൽ വന്നു വെക്കുന്നതുകൊണ്ട് നമുക്ക് ചാർജർ ഇതിന്റെ സീറ്റിന്റെ അടിയിലാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. ചാർജറിന്റെ ലൊക്കേഷൻ അതുകൊണ്ട് തന്നെ സേഫ് ആയിട്ട് ഇരുന്നു, സേഫ് ആയിട്ട് അത് അവിടെ ഇരുന്നോളൂ. ക്യാമിന്റെ ഉള്ളിൽ ആയതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് വേണമെങ്കിൽ ലോക്ക് ചെയ്ത് പോകാം. ലോക്ക് ചെയ്യാം. നമുക്ക് ചാർജറിനും ഈ പറഞ്ഞ 3-year warranty വരുന്നുണ്ട്. എക്സ്റ്റൻഷൻ വാറന്റി നമ്മൾ എടുത്താൽ തന്നെ അത് ചാർജറിനും കൂടെ ആപ്ലിക്കബിൾ ആയിരിക്കും. ഇതാണ് ഇതിന്റെ ചാർജർ വരുന്നത്. ചാർജർ വരുന്നത് അല്ലേ. ഇല്ല, നമുക്ക് നോർമൽ സോക്കറ്റ് വരുന്നത്. ഇത് വണ്ടിയിൽ കണക്ട് ചെയ്യുന്ന സോക്കറ്റ് ഇതാണ്. എങ്ങനെയാണ് വരുന്നത് അല്ലേ, സോക്കറ്റ് വരുന്നത്. ഇത് പിന്നെ നമ്മുടെ നോർമൽ പവർ പ്ലഗിൽ എവിടെയാണെങ്കിലും നമുക്ക് വാഷിംഗ് മെഷീനോ എസിയോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ പ്ലഗിൻ ചെയ്യുന്ന നോർമൽ പ്ലഗിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ലെങ്ത് ഉണ്ട് കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഇവിടെ സ്പയർ ലോസ് വരുന്നുണ്ട്, നമുക്ക് അത്യാവശ്യം എക്സ്റ്റെൻഡ് ചെയ്യാം. ഈ ഒരു പോർഷൻ ബ്രോ, അപ്പൊ നമ്മള് വാണ്ടിയെ കുറിച്ചുള്ള അത്യാവശ്യം പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാവർക്കും അറിയേണ്ടത് ഇതിന്റെ ഒരു പ്രൈസ് ആയിരിക്കും. അപ്പൊ എത്രയാണ് ബ്രോ ഇതിന്റെ ഒരു ഓൺറോഡ് പ്രൈസ്? ഓൺറോഡ് പ്രൈസ് വരുന്നത് ശരിക്കും 490,000 രൂപയാണ് വണ്ടി വില വരുന്നത്. ഓൺറോഡ് വരുന്നത്? ഓൺറോഡ് വരുന്നത്. നമുക്ക് അതില് ഫ്രണ്ട് ആയിട്ട് നമുക്ക് സബ്സിഡി ഒരു 80,000 നമുക്ക് കിട്ടും. സെൻട്രൽ ഗവൺമെന്റ് സ്കീം പ്രകാരമാണ് 80,000 സബ്സിഡി കിട്ടും. പക്ഷെ അതില് കുറച്ച് ടേംസ് ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ഒരാൾക്ക് ഒരു വ്യക്തിക്ക് ഒരു വാഹനമാണ് എടുക്കാനായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഷോപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫേമോ ഉള്ള ഒരാളെ സംബന്ധിച്ചാണെങ്കിൽ അയാൾക്ക് കടയുടെ പേരിലാണെങ്കിൽ നമുക്ക് എത്ര വണ്ടിക്കും സബ്സിഡി അലോട്ട് ചെയ്യും. ഗവൺമെന്റ് പർപ്പസിനുള്ള വണ്ടികൾക്ക് സബ്സിഡി ഉണ്ടാവില്ല. നമുക്ക് നോർമലി ഇപ്പൊ ഒരു ഇൻഡിവിജ്വലിൽ ഒരു വണ്ടി നമുക്ക് ഈ നമുക്ക് സ്കീമിൽ തന്നെ എടുക്കാൻ പറ്റും. ഇപ്പൊ ഷോപ്പ് ഉള്ള ഒരാൾക്കാണെങ്കിൽ എത്ര വണ്ടി വേണമെങ്കിലും ഈ സബ്സിഡിയോടുകൂടി നമുക്ക് കളക്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്തായാലും റേഞ്ചിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ചാർജിങ്ങിന്റെ ടൈമിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ നമുക്ക് വിലയും പറഞ്ഞു. അപ്പൊ ഈ കറന്റ് എന്റെ ഒരു ഡൗൺ പേയ്മെന്റ് ആണ്. എത്രയാണ് ഇപ്പോൾ നിലവിൽ ഏകദേശം ഒരു 80% ഡൗൺ പേയ്മെന്റോളം നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. ഏകദേശം ഒരു ഇപ്പൊ നമുക്ക് 4-10 നമുക്ക് സബ്സിഡി കഴിച്ചുള്ള എമൗണ്ട് ആണെങ്കിൽ 4-10 ആണെങ്കിൽ നമുക്ക് ഏകദേശം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഏകദേശം ഒരു 300,000 രൂപ എടുത്ത് ലോൺ നമുക്ക് ഈ വണ്ടിക്ക് ലഭിക്കും. 3,10,000 എടുത്ത് നമുക്ക് ലോൺ കിട്ടും. ലോൺ കിട്ടും. ബാക്കി ഒരു 90,000 എടുത്ത് നമുക്ക് ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ഈ വണ്ടി റെഡിലി ഇറക്കാം. പിന്നെ ഒരു കാര്യം, പിന്നെ നമുക്ക് ഈ സബ്സിഡി ചെയ്യുന്ന സമയത്ത് നമുക്ക് ആധാർ കാർഡ് മൊബൈൽ നമ്പർ അങ്ങനത്തെ കാര്യങ്ങൾ ലിങ്ക് ചെയ്തിരിക്കണം. അങ്ങനെ കുറച്ച് ടേംസ് കൂടെ അതിന്റെ അത് വരുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു തവണ നമ്മൾ ടേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സിഡി ഏതെങ്കിലും നമുക്ക് വണ്ടിയിൽ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പർട്ടിക്കുലർ കാറ്റഗറി കാറ്റഗറിയിൽ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ആ വണ്ടിക്ക് സബ്സിഡി ഉണ്ടാവും. സബ്സിഡി കിട്ടില്ല. ഓക്കേ, അതുപോലെ നമുക്ക് എത്ര വർഷത്തേക്കാണ് ബ്രോ ഇതിന്റെ ലോൺ നമുക്ക് കിട്ടുക? ലോൺ 5 വർഷം നോർമലി 5 വർഷം വരെ വരും. കിട്ടും അല്ലേ. ഓക്കെ, നമുക്ക് ഏതൊക്കെ ഫിനാൻസ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്? സപ്പോർട്ടിംഗ് ആയിട്ട് നമുക്ക് നാഷണലൈസ്ഡ് ബാങ്ക് എല്ലാം ചെയ്യുന്നുണ്ട്. പുറമെ നമുക്ക് പ്രൈവറ്റ് ഫിനാൻസും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇതിന് മുദ്ര ലോൺ അവൈലബിൾ ആണോ? ഇതിന് മുദ്ര ലോൺ അവൈലബിൾ ആണ്. മുദ്ര ഇന്ന വണ്ടി എന്നല്ല, മുദ്ര ലോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം തൊഴിലുള്ള തുടങ്ങുന്ന വ്യക്തിക്ക് വേണ്ടുള്ള മുതൽ മുടക്കിനാണ് മുദ്ര ലോൺ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവി എന്നൊരു ഇതുണ്ട്. ഇവിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പർട്ടിക്കുലേഴ്സ് ഒന്നുമില്ല. ഇവി ഇപ്പൊ ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വണ്ടി ഇവി ആണ്. എനിക്ക് മുദ്ര ലോൺ ഇട്ട് എടുക്കണമെങ്കിൽ അത് എടുക്കാം, എല്ലാ ഓപ്ഷൻ അതിനകത്തുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ ഒന്ന് ഇവിടെ വന്ന് ചോദിച്ചു പെണ്ണുങ്ങൾക്ക് ലോൺ കിട്ടൂ, ഈ മുദ്ര ലോൺ പെണ്ണുങ്ങൾക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു. ആർക്കും ഇൻഡിവിജ്വൽ ആയി വ്യക്തിപരമായി സ്വന്തം സ്വയം തൊഴിലിന് വേണ്ടി എന്ത് ഇത് ചെയ്യുന്ന തൊഴിൽ ചെയ്യുന്നതിന് ഇറങ്ങുന്ന ആൾക്കും മുദ്ര ലോൺ സാങ്ഷൻ ആവും. അതാണോ പെണ്ണോ അങ്ങനെ വ്യത്യാസങ്ങളൊന്നും അതിന് വരുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഇമെയിലേക്ക് ഒന്ന് എങ്ങനെയാണ് പോകുമ്പോൾ? നമുക്ക് EMI വരുന്നത് നാഷണലൈസ്ഡ് ബാങ്ക് ആണെങ്കിൽ നമുക്കൊരു ഒരു 7,000 രൂപ 7,500 രൂപ റേഞ്ചിലേക്ക് വരും. നമ്മൾ മാക്സിമം ലോൺ ആണെങ്കിൽ
മാക്സിമം ലോൺ ആണെങ്കിൽ നമുക്ക് ആ റേഞ്ചിലേക്ക് അടവും വരും. നമുക്ക് നോർമൽ ഈ വാഹനത്തിന് പൊതുവേ നമുക്ക് ഓട്ടം മറ്റേ എന്താ പറയാ നോർമലായിട്ട് വരുന്ന വാഹനത്തിനെ സംബന്ധിച്ച് കാർഗോയിലേക്ക് വരുമ്പോൾ ഓട്ടം കുറച്ച് കുറവായിരിക്കാം, ഓട്ടം കുറച്ച് കുറവായിരിക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ഡീസൽ വണ്ടി പ്രിഫർ ചെയ്യുന്ന പോലെ നമുക്ക് എല്ലാ കസ്റ്റമേഴ്സിനും കേപ്പബിൾ ആവണം എന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വൺ ടൺ കയറ്റി വെച്ച് കഴിഞ്ഞാൽ വണ്ടി വലിക്കാം. ഇപ്പൊ 500 kilo ആണെങ്കിലും സാധാരണ ആപ്പിൽ കയറുന്നത് ഒന്നൊന്നും അല്ല. അത് ഈ നമ്മള് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ലോഡ് കൂടുതൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ മൈലേജ് എങ്ങനെ അഫക്ട് ചെയ്യും എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അവ്യക്തതയുണ്ട്. ശരിക്കും സാധ്യതയുള്ളൂ. പിന്നെ നമുക്ക് കമ്പനി പറയുന്ന ശരിക്കും നമ്മള് ഇതിന് വണ്ടി ലോഞ്ച് ചെയ്ത സമയത്ത് നമ്മൾ 1 ടൺ വെച്ച് പ്ലെയിൻ റോഡിൽ വലിച്ച് വണ്ടി ലോഡ് നമ്മൾ കയറ്റി നോക്കിയായിരുന്നു. വണ്ടി കുഴപ്പമൊന്നുമില്ല, സ്മൂത്ത് ആയിട്ട് തന്നെയാണ് പോയത്. പക്ഷേ നമ്മള് ഈ പറഞ്ഞിരിക്കുന്ന കപ്പാസിറ്റി കൂടുതൽ വരുമ്പോ ലൈഫ് കാര്യങ്ങൾ ഇതൊക്കെ എല്ലാം എങ്ങനെയാ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. നോർമലി 500 kg 1 ടൺ ലോഡ് വെച്ചാണെങ്കിൽ നമുക്ക് ഈ വണ്ടിയിൽ നമുക്ക് ഈ പറയുന്ന ഒരു ഏകദേശം ഒരു 120 km അടുത്ത് അല്ലെങ്കിൽ 115 പ്ലസ് ഓർ മൈനസ് 5 എന്നാണ് കമ്പനി പറയുന്നത് അല്ലേ. പത്ത് മുതൽ 120 നമുക്ക് സർവീസിലേക്ക് വന്നാൽ എങ്ങനെയാ സർവീസ് കോസ്റ്റ് വരുന്നത്? നിലവിൽ നമുക്ക് ഈ വണ്ടിക്ക് 1 year ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് നോർമലി വരുന്നത്. പിന്നെ നമുക്ക് നോർമൽ വിയർ ആൻഡ് ടിയർ വരും, ടയർ അങ്ങനത്തെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് മേജർ ആയിട്ട് നമുക്ക് ഒരു സർവീസ് ഈ വണ്ടിയിൽ വരുന്നില്ല. പിന്നെ 30,000 km നമുക്ക് ഇതിന്റെ മോട്ടറിന്റെ ഓയിൽ നമ്മൾ ഡ്രെയിൻ ചെയ്ത് 30,000 km ഏകദേശം 1.5 വർഷം അത് പീരിയോഡിക് സർവീസ് ഉണ്ട്. നമ്മുടെ സാധാ വണ്ടി പോലെ തന്നെ പീരിയോഡിക് സർവീസിന് ഇടയ്ക്ക് 30,000 km ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ആ 30,000 km സർവീസിൽ നമ്മള് മോട്ടറിന്റെ ഇത് ട്രെയിൻ ചെയ്ത് കളയും, പുതിയ ഓയിൽ ഒഴിക്കും. അല്ലാണ്ട് നമുക്ക് ഈ വണ്ടിയിൽ നമ്മൾ സാധാ വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് മെയിന്റനൻസ് ഇല്ല എന്ന് തന്നെ പറയാം. പൊതുവെ ഏത് വാഹനമാണെങ്കിലും നമുക്ക് നോർമൽ ടിയർ ആൻഡ് വിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വണ്ടി വേണേലും നമ്മൾ ടയർ ചെയ്യും. അങ്ങനത്തെ ബ്രേക്ക് അങ്ങനത്തെ ആ ഒരു നോർമൽ നമ്മൾ വണ്ടി ഓടിക്കുന്നതിന് ടിയർ ആൻഡ് വിയർ മാത്രമാണ് വരൂ. അല്ലാണ്ട് ഇതിന് വേറെ ഒരു മെയിന്റനൻസും ഇപ്പൊ നിലവിൽ നമ്മൾ കമ്പനി 3 വർഷം വാറന്റി കൊടുക്കുന്നതുകൊണ്ട് തന്നെ വേറെ ഒന്നും നോക്കേണ്ട കാര്യം. ഓക്കെ, നമുക്ക് സർവീസും ഇവിടെ അവൈലബിൾ ആണ്. സർവീസ് ഇവിടെ അവൈലബിൾ ആണ്. സർവീസ് നമുക്ക് ഇവിടെ തന്നെ നമ്മുടെ ഷോറൂമിൽ തന്നെ അവൈലബിൾ ആണ്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മള് വണ്ടിനെ കുറിച്ച് അതുപോലെ പ്രൈസും കാര്യങ്ങളെല്ലാം അല്ലേ പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാം നമ്മൾ വിചാരിക്കുന്നു അല്ലേ. വേറെ എന്തെങ്കിലും വിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ പ്രോ. ഓക്കെ തീർച്ചയായും. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ പ്രോയുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾ ഈ വാഹനം അല്ലെങ്കിൽ ആപ്പയുടെ ബിയാജിയുടെ ഏത് വാഹനമാണ് കോൺടാക്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ വൈസ്രോ, നമ്മുടെ ഷോറൂം വരുന്ന ഡീറ്റെയിലും കൂടെ പ്രഷർക്ക് വേണ്ടി പറഞ്ഞു കൊടുത്തേക്കാം. നമ്മുടെ ഷോറൂം വരുന്നത് തൊരുപുഴ വെങ്ങലൂരാണ്. വെങ്കലൂർ സിഗ്നലിന് കൊലാനി പോകുന്ന റൂട്ടില് വെങ്കലൂർ പാലത്തിനോട് തൊട്ട് ചേർന്നാണ് നമ്മുടെ ബ്രാഹ്മിൻസ് കമ്പനിയുടെ തൊട്ടിപ്പുറയായിട്ട് തന്നെ വരുന്നത് അല്ലേ. നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ബ്രോ. താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.